ലൈഫ് കമ്മീഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ ഇന്നലെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. നീണ്ട മണിക്കൂറുകൾക്കൂടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഇഡി ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെ സ്വപ്നയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കും ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നും എല്ലാം സ്വപ്ന ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ശിവശങ്കറിന്റെ ഈ അറസ്റ്റ് സ്വപ്ന ഒരുക്കിയ ഒരു കുരുക്കാണോ? യഥാർത്ഥത്തിൽ ശിവശങ്കറിന് ഇതിൽ പങ്കുണ്ടോ? ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എന്റെ അഭിപ്രായം, പങ്കില്ലാതെ സ്വപ്നയ്ക്ക് അത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? ഒരു മാധ്യമ പ്രവർത്തകരുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് അവരങ്ങനെ പറയാനുള്ള ധൈര്യം കാണുമോ? ഇല്ലെങ്കിൽ അവർക്ക് അത്ര ധൈര്യം ഒന്നും ഉണ്ടാകില്ല പറയാൻ. മുഖ്യമന്ത്രിക്ക് വിശ്വാസം, മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും വിശ്വാസമൊന്നുമില്ല. മുഖ്യമന്ത്രിയെ കൊടുക്കാൻ വേണ്ടി വല്ലതും നോക്കുന്നുണ്ടോ എന്നുള്ള സംശയമില്ലായിരിക്കില്ല. ശിവശങ്കറിന് അർഹതപ്പെട്ട ശിക്ഷ ഇപ്പോഴും കിട്ടിയിട്ടില്ല, കുടിക്കുന്നുണ്ടല്ല. ശിവശങ്കറാണ് ഈ കംപ്ലീറ്റ് ഈ സ്വർണവും മറ്റു കാര്യങ്ങളും ഈ അഴിമ ഈ സ്വപ്ന സംബന്ധമായിട്ടുള്ള കേസിൻ്റെയൊക്കെ സൂത്രധാരകൻ അയാളാണ്. എന്നിട്ട് അയാൾ ആരും അറിയാത്ത രീതിയിലൂടെ പിൻവാതിൽ ഒളിച്ച് അയാളെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അയാൾ വെളിയിൽ ഇത്തരം നാളെ പിടിച്ചു നിന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാ തെളിവുകളും കിട്ടുകയും 3 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തെ ചോദ്യം ചെയ്യലെയ്യുന്നു, എല്ലാ കാര്യങ്ങളും വ്യക്തമായപ്പോൾ അയാളകത്തായി. ഇതേ സംഭവം തന്നെയാണ് എലന്തൂർ കേസിലും വരാൻ പോകുന്നത്. എലന്തൂരും എല്ലാ തെളിവുകളോടുകൂടി കാര്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ പ്രതി ആ ശിഖാബ് എന്തോരം അയാൾ പറയുന്നുള്ളൂ, അല്ല ഒറ്റേഷം പറയിട്ടില്ല. പോലീസിന് റിമാൻഡിലെ കിട്ടിയിരിക്കും, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു അയാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഇയാൾ ജോലി ചെയ്തത്. മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായിരുന്നത്, ഈ സെക്രട്ടറിമാരെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും പി ഐയും എല്ലാം അകമഴിഞ്ഞ് വിശ്വസിച്ചിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരെ തലയിപ്പിച്ചു കൊടുക്കാൻ നായനാർ മന്ത്രി നായനാർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നായനാരിക്കുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോല ഞാൻ ഇവിടെ 30 വർഷമായിട്ടിരിക്കുക, എനിക്ക് എല്ലാ പൾസും അറിയാം, ജനങ്ങളുടെ പൾസും അറിയാം, രാഷ്ട്രീയക്കാരൻ്റെ പൾസും അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനും കൂടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇതാണ് അതിൻ്റെ കാര്യം. മുഖ്യമന്ത്രിക്ക് ഇതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശിവശങ്കർ എന്നുള്ള രീതിയിൽ അത് അങ്ങനെ കൈയൊഴിയാനും പറ്റത്തില്ല. അപ്പോൾ അത് ഒരു പിന്നെ മാധ്യമങ്ങൾ ആ ചാൻസ് ഉപയോഗിച്ച് അവരെ കുറ്റവും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പലരും പലതും പറയും, അതിൻ്റെ വൈത്താലം നമുക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ ഇപ്പോൾ ഈ മീഡിയക്കാർ ഇത് പറഞ്ഞതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഇഡി വന്ന് അന്വേഷിച്ചു, വല്ല തെളിവും കൊടുക്കാൻ പറ്റിയോ? പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ സത്യാവസ്ഥ ഇത് ശിവശങ്കറിനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാൾ അനുഭവിക്കണം. എന്ത് ചെയ്യണ്ടേ? അതല്ലേ ശരി. അതിപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാ വെറുതെ അവരവരൊക്കെ വെറുതെ വലിച്ചയക്കുന്നത്? എന്തിനാ വലിച്ചയക്കുന്നത്? ഇപ്പം ഇതിലിടയ്ക്ക് സരിതാ കേസിൽ ഉമ്മൻചാണ്ടി കുറേ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ടെന്തായി? ഇതൊക്കെ വെറുതെ എന്തിനാ അവരൊക്കെ വലിച്ചഴക്കുന്നത്? അതിനകത്തൊക്കെ വെറുതെ മീഡിയക്കാർ നിങ്ങൾ വലിച്ചഴക്കിയാണത്, അതൊന്നും പാടില്ല. ആരായാലും ഞാനൊരു പൊതുപ്രവർത്തകനോ ഒന്നുമല്ലോ, സാധാരണ മനുഷ്യൻ ബസ് കത്തിക്കുന്ന ഒരാളാണ്. അതിലൊരു അഭിപ്രായം എനിക്ക് പറയല്ല. ഉറപ്പായിട്ട് നിങ്ങൾ പത്രപ്രവർത്തകരല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ അതൊക്കെ. ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ്. എന്നാണ് LDF, ഞാനൊരു LDF അനുഭവം കൂടിയാണ്. അപ്പോൾ എന്നാണ് LDFന്റെ ഉറച്ച അഭിപ്രായം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് പരസ്പരമുള്ള, അല്ല സ്വപ്ന കുടുക്കിയത് സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. എല്ലാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ കാണാം, അത്രയേ ഉള്ളൂ. അത് പറയാനൊക്കെ ഇല്ല, എന്താണ് യഥാർത്ഥ സംഭവം എന്ന് പറയാനൊക്കെ. മുഖ്യമന്ത്രിക്ക് എന്തായാലും ഇതിൽ പങ്കുവരാം.